ഭഗവാനെ ഗുരുവായൂരപ്പ എന്റെ മകളുടെ വിവാഹം മംഗളമാക്കി തരണേ. ഇവിടെ വലിച്ചുവാരിയിടാൻ അല്ല പറഞ്ഞത്, ആർക്കും ഒന്നിനും ഒരു ശ്രദ്ധയുമില്ല. താനാണ് ഇവിടുത്തെ ദേഹണ്ണക്കാരൻ? അതെ. വീട്ടുമുറ്റത്ത് വെച്ച് ആണോ ദേഹണ്ണം? അല്ല, പിൻഭാഗത്താ. എന്നാ പിന്നെ വാജ് ഓടിച്ചിരിക്ക, ചെമ്പും കലവും ചട്ടവും കൊടുത്ത് അപ്പുറത്തും വെക്കണോ? ഓഹോ, നൂറ് കൂട്ടം കാര്യങ്ങൾ ഉള്ളപ്പോഴാണോ ഇങ്ങനെ കുന്തം വിഴുങ്ങി കണക്ക് നിക്കണേ? പച്ചക്കറിയും പലവഞ്ഞും രാവിലെ എത്തൂന്ന് പറഞ്ഞിട്ട് അത് വന്നോ ഇല്ലയോ നോക്കിയോ? ദൂരെ നിന്ന് വരുന്നവർക്കുള്ള താമസ സൗകര്യം ഏർപ്പാടാക്കിയോ? പൂവും മാലയും ബൊക്കെ നാളെ വെളുപ്പിനെവിടെ എത്തുവോ? ആ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് നിന്നേ, ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു. എന്താ? പെണ്ണിന്റെ തന്ത നീയോ ഞാനോ? അതെന്താ മുതലാളിക്ക് പെട്ടെന്നൊരു സംശയം? മുതലാളി വിഷമിക്കണ്ട, ഞാൻ ചേച്ചിയോട് ചോദിക്കാം. ആ അർത്ഥത്തിലല്ല ഞാൻ ചോദിച്ചത്. തന്തയ്ക്ക് വേറെ അർത്ഥം ഉണ്ടോ? ഞാൻ ചോദിച്ചത് ഈ വീട്ടിലെ ഗ്രഹനാഥൻ നീയാണോ ഞാനാണോ എന്നാ. ഗ്രഹനാഥൻ മുതലാളി എന്നാ? എന്നാൽ ഫുൾ ഉത്തരവാദിത്വം എനിക്കാ. എന്നാ പിന്നെ നോക്കി നിൽക്കാതെ എന്നോട് ആജ്ഞാപിച്ച അവളെ പോയി ചെയ്ത അവന്റെ ഒരു നീർക്കോലിയുടെ രൂപവും പെരുമ്പാമ്പിന്റെ വിശപ്പും. അച്ഛാ, എന്താ മോളെ? ഒരു കാര്യം പറയാനുണ്ട്. പുതിയ കാര്യം വല്ലതുമാണെങ്കിൽ മാത്രം പറഞ്ഞാ മതി. അച്ഛാ, ഞാൻ കാല് പിടിക്കും ഈ കല്യാണം. വേണ്ട, നല്ലേ? നല്ലൊരാലോചന കുടുംബത്തിൽ വന്ന് കയറിയപ്പത്തോട് തുടങ്ങിയതായി ഒരു ചൊല്ല്. ഉറപ്പിച്ച് നാലൊട്ടക്ക് ക്ഷണവും കഴിഞ്ഞു. നാട്ടുകാരും ബന്ധുക്കളും എല്ലാം കല്യാണത്തിന് പുറപ്പെട്ട് കഴിഞ്ഞു. അപ്പോഴും പെണ്ണിന് പല പലവി തന്നെ മുണ്ടിപ്പോരുത്, അരിഞ്ഞു കളയുക. മാനം പോയാ പിന്നെ ഈ വട്ടപ്പറപ്പിൽ ഉണ്ടിത്താൻ എല്ലാം തകർത്ത് കളയും. നിങ്ങൾ ഇങ്ങനെ ഒച്ച വെച്ച് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണ്ട, നാളെ ഈ പടി ഇറങ്ങേണ്ട കുട്ടിയാ. ഞാൻ പതുക്കെ തന്നെയാ സംസാരിച്ചത്. എന്റെ മോന്റെ ശബ്ദം ഇങ്ങനെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. എന്താ അത്ര ബഹളം? ഒരല്പം കുടുംബകാരി എന്റെ മോളും ഭാര്യയായിട്ട് പങ്കുവെച്ചതാ. എന്താ കുഴപ്പമുണ്ടോ? എനിക്ക് മനസ്സിലായി. എന്ത്? പെണ്ണിന്റെ അച്ഛനാരാണെന്ന് ചേച്ചിയോട് പോയി ചോദിച്ചില്ലേ? എടാ അച്ചുവേ, എന്റെ മകൾക്ക് ഇതെന്താ പറ്റി? കല്യാണം അടുക്കും തോറും മനസ്സിനകത്തൊരു ചാഞ്ചാട്ടം. ഇപ്പൊ കല്യാണം വേണ്ട വേണ്ട എന്നൊരു വാശി. ഇനിയിപ്പൊ പേടിച്ചിട്ടാണോ അതോ? അതെ, മുഹൂർത്തം എടുക്കും തോറും പേടിക്കുന്ന പെണ്ണുങ്ങൾ രണ്ടു തരത്തിലുള്ളവരാ. ഒന്ന് പേടിച്ച പെണ്, രണ്ട് പ്രേമിച്ച പെണ്. ഇത് ഏത് വകുപ്പിലാ മോളെന്ന് പോയി ചോദിക്കേ. എന്റെ മോള് കുടുംബത്തിൽ പ്രതിഫലാടാ. എന്ത് എഴുതി ആയിക്കൂടുന്നുണ്ടോ? ചേട്ടൻ എന്നെ വിളിച്ചായിരുന്നോ? അയ്യോടാ, പോയി അരി വെക്കണോ കോപ്പേ. ഭ്രാന്ത് വരും. മണിക്കുട്ടനായിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. നാളെ വെളുപ്പിന് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം, അവൻ അവിടെ വരും. എനിക്ക് പേടിയൊന്നും. പേടിച്ചിരുന്ന ഇഷ്ടപ്പെട്ടവനോടൊപ്പം ജീവിക്കാൻ പറ്റില്ല. വെളുപ്പിന് 5 മണിക്ക് ഞാനിവിടെ എത്താം, റെഡി ആയിരിക്കണം. എന്നിട്ട് പുറത്തു നിന്ന് ഞാനൊരു തീപ്പെട്ടിക്കുള്ളി കത്തിച്ച് സിഗ്നൽ തരാം. സരസു ആരും കാണാതെ ഇറങ്ങി പോതാ മതി, ബാക്കി ഞാനേറ്റു. ഇങ്ങനെ പതിഞ്ഞു നിന്നുള്ള ഒതുങ്ങിയ സംസാരം അത്ര ശരിയല്ലല്ലോ. മുതലാളി, മുതലാളി, എന്നാ ഞങ്ങൾ ഇറങ്ങിട്ടുണ്ടിത്താനെ? പോകാൻ വരട്ടെ, ഞാൻ ഒരു കാര്യം ഒന്ന് മുതലാളിയോട് പറഞ്ഞോട്ടെ. അതിന്റെ പേരിൽ ഇവിടെ ഒരു വിപ്ലവം നടക്കും. നിങ്ങൾ ആ ടീം ബിയുടെ ക്യാപ്റ്റൻ. അതെന്താണ് അങ്ങനെ? അതങ്ങനെ ഇങ്ങോട്ട് വന്നേ. ഞാൻ ഒളിഞ്ഞു നോക്കി മുതലാളിയുടെ മോളുടെ സംഭവങ്ങളെല്ലാം കണ്ടു. പറഞ്ഞു തീരുന്നൊരു പഠിച്ചതിനാ ഒളിഞ്ഞു നോക്കിയത്. അതുകൊണ്ടല്ലേ പെണ്ണ് കല്യാണം വേണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണം പിടികിട്ടിയത്. പെണ്ണിന് പ്രേമം. ആരോട്? ഈ കുറിപ്പിന്റെ മോനോട്. രണ്ടുപേരും കൂടെ പതിങ്ങി നിന്ന് ഹൃദയം പങ്കുവയ്ക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ടത് അവർ കിന്നാരം പറയണത്. ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്ന പിള്ളേരാ. അവര് മിണ്ടിന്നും പറഞ്ഞു നോക്കിയിരിക്കും. അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ നിന്റെ പല്ലി മുഴുവൻ താഴെ കിടക്കും. എന്താണ് ഉണ്ണിത്താനെ പ്രശ്നം? എന്തിനാ അവനെ തല്ലിയത്? അത് അവന്റെ ഷെയറാ. അരമണിക്കൂർ ഇടവിട്ട് അവനത് കിട്ടണം. അവനെന്തിയേ, ഇനി ആരെങ്കിലും പ്രേമിക്കാനോ മറ്റേ പോയോ? എന്താണോ കൊച്ചുകുറുപ്പേ, വല്ല പെൺപിള്ളേരെ ലൈൻ അടിക്കാൻ പോയതാണോ? സംശയം എന്റേതല്ല, നിന്റെ അച്ഛന്റെയാ. അച്ഛൻ പറഞ്ഞു പറഞ്ഞു ഒടുവിൽ ജോസഫ് പ്രവചനം ശരിയാവുന്ന എനിക്ക് തോന്നുന്നു. എന്നാ കൊന്നുകളെ. അപ്പൊ ചെല്ല്, രാവിലെ നേരത്തെ എത്തണം. എടോ കൊച്ചുകുറുപ്പെ, തന്നോട് കൂടിയാ പറയുന്നത്? ഞാൻ വെളുപ്പിനെ എത്തും.
ദൈവമേ, ഇവളിനി കല്യാണം വേണ്ട വേണ്ടാന്ന് പറഞ്ഞത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ? അടിച്ചോണ്ട് പോയാലോ? ഏ സാവിത്രി, മണി അഞ്ചു കഴിഞ്ഞു, എഴുന്നേക്ക്. അമ്മായി സരസ്വനെ മുറി കണ്ടില്ല? കണ്ടില്ലേ, അവിടെ എവിടെ പോവാ? എവിടെ പോയി നോക്കരുത്. അന്വേഷിക്കാനൊന്നുമില്ല, അവള് പോയി. എങ്ങോട്ട്? അവള് കാമുകനോടൊപ്പം. കാമുകനോടൊപ്പോ? ആ, പാലത്തിങ്കൾ കുറുപ്പിന്റെ മകൻ കൊച്ചുകുറുപ്പിനോടൊപ്പം സ്ഥലം വിട്ടു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്നിട്ട് എന്താ നീ മിണ്ടാതിരുന്നേ? ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്ന പിള്ളാരല്ലേ, പോട്ടെ എന്ന് ഞാനും കരുതി. അവര് തമ്മിൽ പ്രേമമാണെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞതല്ലേ, എന്നിട്ട് കേട്ടോ, എല്ലാവരെയും ഒന്നിച്ച് കളിപ്പിച്ച് അവര് നാട് വിട്ടു. ചെറുക്കല്ലേ കൂട്ടുന്ന വരുമ്പോ പെണ്ണില്ലെങ്കിൽ ഞാൻ എന്തോ പറയും? മുതലാളിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാം. എന്ത്? പെണ്ണോളി ചോടിയെന്ന് പോടാ. അവര് നാട് വിടുമ്പ് എനിക്ക് പിടിക്കണം. വണ്ടി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടോ. ആ